നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉക്രൈനിലെ യുദ്ധം 25 ദിവസം കടക്കുമ്പോഴും രക്തരൂക്ഷിതമായാണ് തുടരുന്നത്. വിനാശകരമായ മിസൈലുകളെ കുറിച്ച് റഷ്യ വീം വിളക്കുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ മരിക്കുകയാണ്. റഷ്യൻ സൈന്യം ഹൈപ്പർസോണിക് മിസൈലുകളാണ് പ്രയോഗിക്കുന്നത്. ശാന്തസുന്ദരമായ പ്രദേശവും തുറമുഖ നഗരവുമായ മരിയുപോളിനെ റഷ്യൻ സേന കുട്ടിച്ചോറാക്കി മാറ്റി. ഇതുവരെയായി 115 കുട്ടികളാണ് യുദ്ധത്തിൽ മരിച്ചതെന്ന് ഉക്രൈൻ പറഞ്ഞു. അതേസമയം ഉക്രൈൻ പിടിച്ചെടുക്കാൻ റഷ്യക്ക് ഇനിയും സാധിച്ചിട്ടില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ വിലയിരുത്തൽ. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷിതമായ വ്യോമ മേഖലയിൽ നിന്നാണ് ഇപ്പോഴും സൈന്യം ഉക്രൈനിലേക്ക് ആക്രമണം തുടരുന്നതെന്നും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 11 റഷ്യൻ അനുകൂല പാർട്ടികൾക്ക് ഉക്രൈനിൽ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കി നിരോധനം ഏർപ്പെടുത്തി. റഷ്യയുമായുള്ള വ്യാപാരത്തിന് യൂറോപ്യൻ യൂണിയൻ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പോളണ്ടിനോട് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ മോസ്കോയുമായി പുതിയ ചർച്ചകൾ നടത്താൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപാപ്പ ഉക്രൈനിലെ യുദ്ധത്തെ അസംബന്ധമായ മനുഷ്യ കശാപ്പിനെ കുറിച്ച് അപലപിക്കുകയും പോരാട്ടം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇത് വിവേകശൂന്യമായ കൊലപാതകമാണ്. അതിന് ന്യായീകരണമില്ല. ഈ മ്ലേച്ഛമായ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായ നടപടി സ്വീകരിക്കണമെന്നാണ് മാർപാപ്പ ആവശ്യപ്പെട്ടത്. നിർഭാഗ്യവശാൽ ഉക്രൈനെതിരായ അക്രമാസക്തമായ ആക്രമണം അവസാനിക്കുന്നില്ല. റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് മുന്നിൽ പരമ്പരാഗത ആഞ്ചൽസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ജർമ്മനിയിലെ ഗ്യാസ് പ്രതിസന്ധി ഒഴിവാക്കാൻ ഖത്തറിൽ നിന്നും LPG ഗ്യാസ് എത്തും. ജർമ്മനിയിലെ ഗ്യാസ് പ്രതിസന്ധി ഒഴിവാക്കാൻ ഖത്തർ അമീറുമായി ജർമ്മൻ ഇക്കോണമി കാര്യമന്ത്രി റോബർട്ട് ഹാബക് ദ്രാവക വാതക ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഖത്തറിന്റെ ഊർജ മന്ത്രി സാദ് ഷരീദ അൽ കാബിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഉടമ്പടിയായത്. മിനി മരുഭൂമി പ്രദേശമായ ഖത്തറിൽ ഉയർന്ന പ്രവർത്തനവും അതുപോലെ തന്നെ ഗ്യാസ് ശേഖരവുമുണ്ട്. ലോകം റഷ്യൻ വാതകത്തിന് ബദൽ മാർഗങ്ങൾ തേടുന്നതിനാൽ പേർഷ്യൻ ഗൾഫിലെ കൈബുകൾ മികച്ച അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി ഇപ്പോൾ നിരന്തരമായ ചർച്ചയിലാണ്. അതേസമയം കാലാവസ്ഥാ മന്ത്രി റോബർട്ട് ഹാബക് ഖത്തറിലെത്തി വ്യാപാര വ്യവസായ മന്ത്രി ഖൈദ് മുഹമ്മദ് ബിൻ കാസിം അൽ അബ്ദുള്ള അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും വേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഖത്തറിന്റെ ദ്രവീകൃത പ്രകൃതി വാതകം. അത് കഴിയുന്നത്ര വേഗത്തിലും അളവിലും വേണം. ഇതിനായിട്ടുള്ള കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ന് ഉണ്ടാക്കിയത്. ഖത്തറിൽ നിന്ന് ജർമ്മനി സ്ഥിരമായി ദ്രവീകൃത വാതകം വാങ്ങാനാണ് കരാറായത്. ദീർഘകാല ഊർജ പങ്കാളിത്തത്തിലേക്ക് സഹകരണത്തിലേക്ക് പ്രവേശിക്കാൻ ഉറച്ചു സമ്മതിച്ചുവെന്ന് മന്ത്രി ഹാബക് അറിയിച്ചു. എന്നാൽ കമ്പനികൾ ഇപ്പോഴും ഖത്തറിന്റെ ഭാഗവുമായുള്ള കരാർ ചർച്ചകളിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നതേയുള്ളൂ. ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമറും ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി കിം കൂമും പോലെ ഇറ്റലി പ്രധാനമന്ത്രി മാരിയോ ദ്രാഗിയും ഇതിനകം തന്നെ ഗ്യാസിന്റെ വിപണനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ജർമ്മനി 2020 റഷ്യയിൽ നിന്ന് ഏകദേശം 56 ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ മൊത്തം 168 ബില്യൺ ക്യൂബിക് മീറ്റർ ആണ് ഇറക്കുമതി ചെയ്തത്. ഇത് ഖത്തർ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ജർമ്മനിയിലെ ഉയർന്ന ഇന്ധനവിലയിൽ വാഹന ഉടമകൾക്ക്, അതായത് യാത്രക്കാർക്ക് ആശ്വാസം നൽകുമെന്ന ധനമന്ത്രി ക്രിസ്ത്യൻ ലിൻഡനുള്ള ഇന്ധന കിഴിവ് നിർദ്ദേശം നിരസിച്ചതിന് പിന്നാലെ ഇപ്പോൾ പുതിയ ഒരു മൊബിലിറ്റി അലവൻസ് ചർച്ച ഉണ്ടായിരിക്കുകയാണ്. ഇതനുസരിച്ച് വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ടയർ പേയ്മെന്റുകളിലൂടെ യാത്രക്കാരെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം. ഉയർന്ന ഇന്ധനവില കണക്കിലെടുത്ത് ട്രാഫിക് ലൈറ്റിംഗ് സഖ്യം ചെറുകിട ഇടത്തരം വരുമാനക്കാർക്ക് മൊബിലിറ്റി അലവൻസ് അല്ലെങ്കിൽ ക്യാബിനറ്റ് മൊബിലിറ്റി മണി കിഴിവാണ് ലഭ്യമാക്കുന്നത്. വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആശ്വാസം ആസൂത്രണം ചെയ്യുമ്പോൾ ഇതിന്റെ തുകയും ശമ്പള നിലവാരവും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച ഒരു കരാർ പ്രതീക്ഷിക്കുകയാണ്. സ്ഥിരം പ്രതിമാസ ശമ്പളത്തിനൊപ്പം മൊബിലിറ്റി മണി ട്രാൻസ്ഫർ ചെയ്യുന്നതുമാണ് കരട് നിർദ്ദേശം. ഇതനുസരിച്ച് തൊഴിലുടമകൾ ആദായ നികുതിയിലും വ്യത്യാസം വരുത്തിയേക്കും. ട്രാഫിക് ലൈറ്റ് നിലവിൽ തുകയും ശമ്പള നിലവാരവും സംബന്ധിച്ച വ്യക്തത നൽകിയിട്ടില്ലെങ്കിലും 2000 യൂറോ വരെ സമ്പാദിക്കുന്ന ആർക്കും 50 യൂറോ ലഭിക്കും. 2001 മുതൽ 3000 യൂറോ വരെയുള്ള ശമ്പളത്തിൽ 35 യൂറോയാകും ലഭിക്കുക. 3001 മുതൽ 4000 യൂറോ വരെയുള്ളവർക്ക് 20 യൂറോ ആണ് കിഴിവ് ലഭിക്കുക. ഇതുമൂലം സംസ്ഥാനത്തിന് പ്രതിമാസം 1 ബില്യൺ യൂറോയാണ് അധിക ചെലവുണ്ടാകുന്നത്. മൊബിലിറ്റി പ്രീമിയം കുറഞ്ഞത് 3 മാസത്തേക്കായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഉയർന്ന വരുമാനക്കാർക്ക് സബ്സിഡി ഒന്നും തന്നെ ലഭിക്കില്ല. ഇന്ധനവില താഴുമ്പോഴും വരുമാനമുള്ള കുടുംബങ്ങളെ മാത്രമല്ല മറിച്ച് ഈ പ്രതിസന്ധി എല്ലാവരെയും
കൂടുതൽ ബാധിക്കുന്നുണ്ട്. ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം അനുസരിച്ച് കുറഞ്ഞ പ്രതിമാസ വരുമാനമുള്ള കുടുംബങ്ങൾ വൈദ്യുതി, ചൂടാക്കൽ, ഇന്ധനം എന്നിവയ്ക്കായി 4% കൂടുതൽ ചിലവഴിക്കുന്നുണ്ട്. ഉയർന്ന വരുമാനമുള്ള അവിഭാഗിതർക്ക് 2.2% കൂടുതലാണ് ഇപ്പോൾ ചെലവാകുന്നത്. 2 കുട്ടികളുള്ള താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക്, അതായത് വീട്ടുവരുമാനം 3000 മുതൽ 3500 വരെയുള്ള ശതമാനക്കണക്കിൽ, പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നുമാണ് പഠനത്തിൽ വ്യക്തമാകുന്നത്. ബെർലിനിൽ നടന്ന സമാധാന റാലിയിൽ കിയു മേയർ വിറ്റാലി ക്ലിറ്റ്ഷ്കോയുടെ ഭാര്യ നത്താലിയ ക്ലിറ്റ്ഷ്കോ മാതൃ രാജ്യത്തിനായി സമാധാനത്തിന്റെ ശബ്ദത്തിൽ പാടി. ബ്രാൻഡൻബർഗ് ഗേറ്റിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിലാണ് അവർ ഗാനം ആലപിച്ചത്. പാരീസിലും സമാനമായ സമാധാന പ്രകടനം നടന്നു. ജർമ്മനിയുടെ കോവിഡ് സ്വാതന്ത്ര്യ ദിനം ഇന്ന് തുടങ്ങിയെങ്കിലും സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാൻ കാലതാമസം വരുത്തുകയാണ്. പുതിയ രോഗസംരക്ഷണ നിയമത്തിന്റെ ആദ്യ ദിവസമായിരുന്ന ഞായറാഴ്ച മുതൽ ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ഇനി വാക്സിനേഷൻ വീണ്ടെടുക്കൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടെസ്റ്റ് ഫലം എന്നിവയുടെ തെളിവ് കാണിക്കേണ്ടതില്ല. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ ഇപ്പോഴും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. ജോലിക്ക് പോകുന്ന ആളുകൾക്ക് 3G നിയമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന നിയമങ്ങൾ ഇനി അനുസരിക്കേണ്ടതില്ല. കൂടുതൽ അയവുള്ള നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്നതുമാണ് മാറ്റങ്ങൾക്ക് കാരണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലെത്തുന്നവർക്ക് ശേഷിച്ചിരുന്ന കോവിഡ് നിയന്ത്രണങ്ങളും ബ്രിട്ടൻ പിൻവലിച്ചു. ബ്രിട്ടനിലെത്തുന്നതിന് മുമ്പ് പാസഞ്ചർ ലൊക്കേറ്റർ ഫോറം പൂരിപ്പിക്കുക, വാക്സിൻ എടുക്കാത്തവർക്ക് യാത്ര പുറപ്പെടും മുമ്പുള്ള കോവിഡ് പരിശോധന തുടങ്ങിയവയാണ് നീക്കിയത്. ബൾഗേറിയയിൽ പരിശുദ്ധ യാക്കോബായ സഭയ്ക്ക് പുതിയ കോൺഗ്രിഗേഷൻ പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ബൾഗേറിയയിലെ ബർണ, സോഫിയ, പ്ലാവിഫ്, പ്ലവൻ തുടങ്ങിയ സിറ്റികളെ കേന്ദ്രീകരിച്ചാണ് യാക്കോബായ സഭയുടെ കോൺഗ്രിഗേഷൻ ആരംഭിച്ചത്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ യൂറോപ്പ് പാദ്രാസത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രമീകരണങ്ങൾ ഇടവക മെത്രാപ്പൊലിത്ത ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലിയോസ് തിരുമേനിയുടെ ആത്മീയ വീക്ഷണത്തിലാണ് നടക്കുന്നത്. വർണയിലുള്ള ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ദി വിർജിൻ മേരി പള്ളിയിൽ വിയന്ന സെന്റ് മേരീസ് പള്ളിയുടെ വികാരി ജോഷി വെട്ടിക്കാട്ടിൽ അച്ഛന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സെമിനാറും നടത്തി. 50 വിദ്യാർത്ഥികൾ പരിപാടിയിൽ സംബന്ധിച്ചു. വർണയിലെ കത്തോലിക്ക ദേവാലയങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുള്ള ഉപയോഗിക്കാനുള്ള എല്ലാ അനുമതിയും ലഭിക്കുകയുണ്ടായെന്ന് ഫാദർ ജോഷി വെട്ടുകാട്ടിൽ അറിയിച്ചു. ഫാദർ ജോഷി വെട്ടുകാട്ടിന്റെ നേതൃത്വത്തിൽ ബൾഗേറിയ ഓർത്തഡോക്സ് വർണ ഡയോസിസ് മെത്രാപ്പൊലിത്ത യൂൺ ഇവാനോ ബിഷപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും നൽകുമെന്നും മെത്രാപ്പൊലിത്ത അറിയിച്ചതായി സഭാ വക്താവ് അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഇന്ത്യയിലേക്ക് ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര സഹകരണത്തിന്റെ 30th ഭാഗമായി ഏപ്രിൽ ആദ്യ വാരമാണ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 4 സന്ദർശനമാണ് നടത്തുന്നത്. പ്രവാസികളുടെ രക്തത്തിനായി ദാഹിക്കുന്നവരാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബഹ്റൈൻ, ദുബായ്, കോഴിക്കോട് യാത്രയ്ക്കിടെ ചെക്കിംഗ് ലഗേജ് കൊള്ളയടിക്കപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. Every time you have to, we cannot use this bag anymore. It's not matter of that, leave it. See, everybody. ഇത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. ഇത് ബാഗിനകത്ത് വന്നിട്ട് പൊട്ടുന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിലവരാണ് എടുക്കാണെങ്കിൽ കൂട്ടങ്ങനത്തെ ലോക്ക് ചെയ്ത് ഭയങ്കര
सिक्योरिटी इफ इट इज हैपनिंग वी कैन शूट अ वीडियो. What's the problem? Okay, sir. Okay, sir. Call the guy. Whatever the security, we are losing the money. What? Inside the security area, we are losing our property. Then what will you do? Tell me. Okay, you have to do something. Bring the guy who is looking. Bring the guy, otherwise we will not go. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളെ പ്രവാസി ജേണലിനോട്ടൊപ്പം സന്ദർശിക്കുക. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.